സാധാരണ താരൻ അകറ്റാനും അതുപോലെ തന്നെ താരൻ നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെറുചൂടുള്ള എണ്ണ. പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് വേപ്പ്. ഈ ആരിവേപ്പില കൊണ്ടുള്ള എണ്ണ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും താരൻ. ഈ താരൻ അകറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ എന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സാധാരണ താരൻ അകറ്റാനും അതുപോലെ തന്നെ താരൻ നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെറുചൂടുള്ള എണ്ണ. ഈ ചൂടുള്ള എണ്ണ നമ്മുടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ചു പിടിപ്പിക്കുന്നത് താരൻ അകറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് വേപ്പ്, അതായത് ആരിവേപ്പില. ഈ ആരിവേപ്പില കൊണ്ടുള്ള എണ്ണ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ആരിവേപ്പില എണ്ണ അല്ലെങ്കിൽ ആരിവേപ്പില തൈരിലോ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം തലയോട്ടിയിൽ പുരട്ടുന്നത് താരൻ അകറ്റും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ഉലുവ. ഉലുവ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ അതിട്ട് വയ്ക്കുക. ഒരു രാത്രി മുഴുവൻ അത് അങ്ങനെ ഇരിക്കാൻ വിടണം. പിറ്റേ ദിവസം ഈ വെള്ളം അരിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് തലയിൽ ഉപയോഗിക്കാം. ഇത് താരൻ അകറ്റാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് കറിവേപ്പില. കറിവേപ്പില എല്ലാവരുടെയും വീട്ടിൽ എടുക്കാൻ കിട്ടുന്ന ഒന്നാണ്. ഈ കറിവേപ്പില കൊണ്ട് നമുക്ക് മാസ്ക് തയ്യാറാക്കി നമ്മുടെ തലമുടിയിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് താരൻ അകറ്റാൻ വളരെ നല്ലതാണ്. അതിനായിട്ട് 15 അല്ലെങ്കിൽ 20 കറിവേപ്പില എടുക്കുക. ഇത് വെള്ളത്തിൽ മുക്കി വെക്കണം. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് യോഗേർട്ട് ഇട്ട് മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 45 മിനിറ്റ് വരെ, അതായത് ഒരു 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ ഇത് തലയോട്ടിയിൽ വെക്കണം. അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ ഇത് കഴുകി മാറ്റാവുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താരൻ വളരെ പെട്ടെന്ന് കുറയാനായിട്ട് ഇത് സഹായിക്കും. താരൻ അകറ്റാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ഉണക്ക നെല്ലിക്ക. അതായത് ഉണങ്ങിയ നെല്ലിക്ക നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം അത് തുളസിയോടൊപ്പം ഇട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്നത് താരൻ അകറ്റാനായിട്ട് സഹായിക്കും. ഇത് രണ്ടും മിക്സാക്കിയതിന് ശേഷം തലയോട്ടിയിൽ ഒരു മണിക്കൂറെങ്കിലും ഇടണം. അതിനുശേഷം വേണം കഴുകി മാറ്റാനായിട്ട്. മുടി വളരാനും ഇത് വളരെ നല്ലതാണ്. എണ്ണകളിൽ താരൻ അകറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരെണ്ണയാണ് ആൽമണ്ട് ഓയിലും അതുപോലെ ഒലിവ് ഓയിലും. ഇത് രണ്ടും കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുന്നത് താരൻ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മിക്സാക്കിയതിന് ശേഷം ഒരു പഞ്ഞി ഉപയോഗിച്ച് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിച്ചാലും മതി. ഒരുപാട് എണ്ണമയം തലയിൽ ഇരിക്കുന്നത് കൊണ്ടും താരൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണ പുരട്ടിയതിന് ശേഷം ഒരുപാട് നേരം അത് തലയിൽ വെക്കരുത്. നേരെ മറിച്ച് അത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ കഴുകി മാറ്റുക. തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി മാറ്റുക. ഈ സമയത്ത് നമുക്ക് ചെറുപയർ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ താളിയോ ഉപയോഗിച്ച് തലമുടി നന്നായിട്ട് വൃത്തിയായി കഴുകാം. ഇങ്ങനെ താരൻ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് തലയോട്ടി വരണ്ടു പോകുന്നത്. ഇങ്ങനെ തലയോട്ടി വരണ്ടു പോകുന്നതും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തൈരും നാരങ്ങാനീരും. ഈ തൈരും നാരങ്ങാനീരും നന്നായി മിക്സാക്കിയതിന് ശേഷം അത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുന്നത് താരൻ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. താരൻ അകറ്റാനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ തലയിൽ തേച്ചു പിടിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പഴങ്ങൾ, അതുപോലെ മുളപ്പിച്ച പയർ, സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ തലയിൽ താരൻ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നവയാണ്. താരനുള്ളവർ ഒരു 6 മുതൽ 8 ഗ്ലാസ് വെള്ളം വരെയെങ്കിലും മിനിമം ഒരു ദിവസം കുടിക്കണം. കൂടുതൽ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ താരനുള്ളവരാണ്, അതായത് കഠിനമായ രീതിയിലുള്ള താരനുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പ്, ബ്രഷ്, തലയിണ കവറുകൾ, അതുപോലെ തന്നെ ടവല് എന്നിവയൊക്കെ ദിവസവും കഴുകാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് താരനാണ് ഒരു രീതിയിലും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോംവഴി. അപ്പോൾ നിങ്ങളും താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു റെമഡി വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ല ഫലം തരുന്നതാണിതെല്ലാം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെടുക്കാൻ കിട്ടുന്നവയാണെല്ലാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.